ഇന്ത്യൻ മുൻ നായകൻ വിരാട് കോഹ്ലിയെയും പാകിസ്ഥാൻ നായകൻ ബാബർ അസമിനെയും തമ്മിൽ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന് പാക് ടീമിന്റെ ബാറ്റിംഗ് കൺസൾട്ടന്റ് മാത്യു ഹേഡൻ. രണ്ടുപേരും തീർത്തും വ്യത്യസ്തരാണെന്നും കോഹ്ലി എങ്ങനെയാണോ അതിനു നേർ വിപരീതമാണ് ബാബറെന്നും ഹേഡൻ അഭിപ്രായപ്പെടുന്നു. മാത്യു ഹേഡന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാബറും അദ്ദേഹത്തിന്റെ വ്യക്തിത്വമെല്ലാം നിങ്ങൾ ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ തന്നെയാണ്. വളരെ സ്ഥിരത പുലർത്തുന്നയാളാണ് അദ്ദേഹം. അമിതമായി വികാരങ്ങൾ പുറത്തു പ്രകടിപ്പിക്കുന്ന ആളല്ല. വളരെ നിയന്ത്രണമായാണ് ബാബർ എല്ലാത്തിനോടും പ്രതികരിക്കുന്നത്. ആശ്ചര്യപ്പെടുത്തുന്ന ക്ഷമയും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ വിരാട് കോഹ്ലി അങ്ങനെയല്ല. വികാരങ്ങൾ അദ്ദേഹം കൂടുതലായി പുറത്തു കാണിക്കുകയും കൂടാതെ വികാരധീരനും മൈതാനത്ത് ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്. ഇനി പ്രതിഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബാറ്റ് ചെയ്യുമ്പോൾ പ്രതികരിക്കുന്ന കാര്യത്തിൽ ബാബർ ഞാൻ കണ്ടതിൽ ആർക്കും പിറകിൽ തന്നെയല്ല. നമുക്ക് ചുറ്റും കാണുന്ന ശരാശരി ക്രിക്കറ്ററേക്കാൾ വേഗത്തിൽ ബോളിൻ്റെ ലൈനും ലെങ്ത്തും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. വളരെ മികച്ച കളിക്കാരന്റെ അടയാളമാണ് ഇത് ഹേഡൻ പറയുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്ത: വിരാട് കോഹ്ലി ടീമിൽ നിന്നും ഒഴിവാക്കി വെസ്റ്റ് ഇൻഡീസിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്കുള്ള 15-അംഗ ടീമിനെ ഇന്ത്യ തെരഞ്ഞെടുത്തു. ടീമിൽ സഞ്ജു സാംസൺ ഇല്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. 2015 അരങ്ങേറ്റം കുറിച്ചെങ്കിലും തന്റെ കരിയറിൽ ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട താരമാണ് സഞ്ജു. സഞ്ജു സാംസണെ ഉൾപ്പെടുത്തണമെന്ന് പൊതുജനങ്ങൾ മുറവിളി കൂട്ടിയിട്ടും ഫലമുണ്ടായില്ല. അടുത്തിടെ പോലും അദ്ദേഹത്തെ അയർലൻഡ് T20 തിരഞ്ഞെടുത്തിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ അവസാന 2 T20കളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. അവിടെ വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ജസ്പ്രീത് ബുംറ എന്നിവരുടെ തിരിച്ചുവരവിന് ടീം അവസരമൊരുക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ദൊഡ്ഡ ഗണേശനെ പോലെയുള്ള ഒരു മുൻ ക്രിക്കറ്റ് താരം മറ്റൊരു സഞ്ജു സാംസൺ ആരാധകനെ പോലെ നിരവധി അക്കൗണ്ടുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ട ശ്രേയസ് അയ്യർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനെതിരെ സാംസണെ അവഗണിച്ചതിനെയും BCCI വിമർശിക്കുന്നു. ഷോർട്ട് ബോൾ ദൗർബല്യമുള്ള താരത്തിന് ഇനിയും അവസരം നൽകുന്നതിനെതിരെയാണ് ദൊഡ്ഡ ഗണേശ് രംഗത്ത് വന്നത്. ദൊഡ്ഡ ഗണേശിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആശയപരമായി T20 സഞ്ജു സാംസണെ പോലുള്ള കളിക്കാരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ടീമിൽ. ശ്രേയസ് അയ്യർക്ക് വേണ്ടി അദ്ദേഹത്തെ അവഗണിക്കുന്നത് ക്രിക്കറ്റ് യുക്തിക്ക് അതീതമാണ്, അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ കൂടുതൽ ആളുകൾ സഞ്ജുവിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ശ്രേയസിന് പകരം സഞ്ജുവിനെ ഉൾപ്പെടുത്തണമായിരുന്നു? കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.